ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ ഒരു പൊളിറ്റിക്കൽ കൺസെൻസസ് പുതിയ ഡാം നിർമ്മിക്കുക ഇതല്ലാതെ എല്ലാ തുലാവർഷക്കാലത്തും കാലവർഷത്തിലുമൊക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് ഒരു ശാശ്വത പരിഹാരമില്ല അത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിലേക്ക് നയിക്കുന്ന നടപടികൾ ഇപ്പോഴത്തെ പോലെ പക്വുമായി തന്നെ മുന്നോട്ട് പോകട്ടെ അതിലൊരു തർക്കവുമില്ല പക്ഷേ അതിനു മുമ്പ് നിലവിലുള്ള സ്ഥിതിയിൽ ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രവുമല്ല ഒരു പുതിയ ഡാമെന്നുള്ളതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന തമിഴ്നാടിനെ അത് അംഗീകരിപ്പിക്കുന്നതിലേക്ക് കേരളത്തിൻ്റെ കേസ് സ്ട്രോങ് ആകുന്ന സാഹചര്യം ഓരോ തവണയും ഉണ്ടാകണം ഒരു ഭാഗ്യവച്ചാൽ ഒന്നീ പ്രളയം അതിനുശേഷം ഈ രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂചലനത്തിൽ കിട്ടിയ റിപ്പോർട്ട് താങ്കളുടെ കാലത്ത് തന്നെ എന്നതിന് ഞാൻ മനസ്സിലാക്കുന്ന റൂർക്കെ ഐ ഐ ഐ ഐ ഐ ഐ ടിയുടെയും ദില്ലി ഐ ഐ ടിയുടെയും പഠന റിപ്പോർട്ട് ഇതൊക്കെ വസ്തുതകളായി ഇരിക്കുമ്പോൾ പിന്നീടുണ്ടാകുന്ന ഓരോ നമ്മുടെ ആശങ്കകളും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്തുകയും കോടതിയിൽ നിന്ന് കേരളത്തിന്റെ ശാശ്വതമായ പരിഹാരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാൻ കേരളത്തിന് കഴിയണം ഒപ്പം തന്നെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ നിരീക്ഷണ സമിതി റൂൾക്കോൾ സമ്പ്രദായം അടക്കം പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ നിയമപരമായ പരിഹാരം കേരളത്തിന് തേടാനുള്ള മുൻകൈ ഉണ്ടാകണം അത് കേരളത്തിന് ചെയ്യാൻ കഴിയാതെ പോകുന്നതാണോ അതോ ഈ നിരീക്ഷണ സമിതിയിൽ പോകുന്ന കേരളത്തിന്റെ പ്രകൃതിയുടെ മാത്രം ഉത്തരവാദിത്വമാണോ ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് നല്ല കൂട്ടുത്തരവാദിത്വം ഉണ്ട് എൻ്റെ വിശ്വാസം കാരണം ഇതൊരു അന്തർ സംസ്ഥാന നദി അല്ലെങ്കിൽ പോലും അന്തർ സംസ്ഥാന നദിയുമായി ബന്ധപ്പെട്ട വകുപ്പ് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പ് കൂടിയാണ് മുല്ലപ്പെരിയാർ പ്രശ്നം ഉൾപ്പെടെയുള്ള ഈ വിഷയങ്ങൾ ആ വിഷയത്തെ വേണ്ടത്ര ഗൗരവത്തോടുകൂടി ഈ പ്രാവശ്യം എൽ ഡി എഫ് കാണുന്നില്ല എന്നുള്ള ഒരാക്ഷേപം ഞാൻ ഈ അവസരത്തിൽ ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന മുല്ലപ്പെരിയാർ സെല്ല് പിരിച്ചുവിട്ടു അത് മാത്രവുമല്ല നേരത്തെ ഒരു അഡ്വൈസറി കമ്മിറ്റി ഇതിൻ്റെ ഭാഗമായി നിയോഗിച്ചതായിട്ട് ഞാൻ പത്രങ്ങളിൽ വായിച്ചു അത് നിലവിലുണ്ടോ എന്നതിനെ സംബന്ധിച്ചപ്പോൾ വ്യക്തതയില്ല കാര്യമായ ഗൗരവത്തോടു കൂടി ഈ പ്രശ്നത്തെ സമീപിക്കുന്ന കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് ഞാനതിനൊരു ഉദാഹരണം പറയാം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ രൂപീകരിക്കപ്പെട്ട നിരീക്ഷണ സമിതി ഫലപ്രദമായി പ്രവർത്തിപ്പിക്കുന്നതിൽ കേരളം മുൻകൈ എടുക്കേണ്ടിയിരുന്നു ആ കാര്യത്തിൽ കേരളത്തിന് വീഴ്ച പറ്റി കേരളം ആവശ്യപ്പെട്ടിട്ട് മറ്റകുറ്റപ്പണി നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തിന് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാം സുപ്രീം കോടതിയുടെ ഉത്തരവ് തമിഴ്നാട് അനുസരിക്കുന്നില്ലെങ്കിൽ ലംഘിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അതുപോലെ എഗ്രിമെൻ്റിലെ വ്യവസ്ഥകൾ വയലേറ്റ് ചെയ്താൽ പാട്ടക്കരാ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സംസ്ഥാന ഗവൺമെൻറ്റിന് പോകാം അത്തരമൊരു പ്രൊവാക്റ്റീവായിട്ടുള്ള സ്റ്റെപ്സ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല ഒന്ന് തമിഴ്നാട് പറയുന്നത് കേട്ട് തമിഴ്നാട് കൊടുക്കുന്ന കണക്കു വിശ്വസിച്ച് ഈ കാര്യം മുന്നോട്ട് പോകുന്ന ഒരു ലദാർജിക് അപ്രോച്ചാണ് സംസ്ഥാന ഗവൺമെൻറ് ഈ കാലയളവിൽ കാലയളവിലാകെ സ്വീകരിച്ചത് ഈ സൃഷ്ടിപരമായിട്ടുള്ള വിമർശനം ഉൾക്കൊള്ളാൻ ദയവ് സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാകണം അതുകൊണ്ടാണ് സംസ്ഥാന ജലവിഭവ മന്ത്രി ഇന്ന് പറഞ്ഞത് നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ചടിയായി ജലനിരപ്പ് ഉയർത്തുന്നത് പോസിറ്റീവായിട്ട് കേരളം കാണുന്നു എന്ന് പറഞ്ഞത് എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല സുരേഷ് ഒരു കാര്യം മനസ്സിലാക്കണം ജൂൺ മാസം മുതൽ നവംബർ മാസം മുപ്പത് വരെയുള്ള വർഷകാലയളവിൽ വ്യത്യസ്ത കാലയളവിൽ പത്തു ദിവസം പത്തു ദിവസം വെച്ച് ഈ വർഷകാലയളവിൽ ഒരു ഡാമിൽ അണക്കെട്ടിൽ സംഭരിക്കാൻ കഴിയുന്ന വെള്ളത്തിൻ്റെ അളവ് കൃത്യതയോടുകൂടി നിർവചിക്കുന്ന അല്ലെങ്കിൽ നിജപ്പെടുത്തുന്നതാണ് കർവ് സമ്പ്രദായം റൂൾ കവ് റൂൾ കർവ് സമ്പ്രദായം അത് അപ്പർ ലെവൽ ആകുമ്പോൾ അപ്പർ റൂൾ കർവ് ലോവർ റൂൾ കർവ് അപ്പോൾ എങ്ങനെയാണ് പരമാവധി ജലനിരപ്പ് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കണക്കുണ്ട് മാനദണ്ഡങ്ങളുണ്ട് സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നവംബർ മാസം ഒന്ന് മുതൽ പത്തു വരെയുള്ളതാണ് നേരത്തെ ഇവിടെ പറഞ്ഞ നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് നമ്മുടെ ഇതനുസരിച്ച് സെൻട്രൽ വാട്ടർ കമ്മീഷൻ നിർദ്ദേശമനുസരിച്ച് രണ്ട് ഘട്ടങ്ങളിൽ മാത്രമാണ് സെപ്റ്റംബർ മാസം ഒന്ന് മുതൽ പത്തു വരെയും നവംബർ മാസം ഇരുപത് മുതൽ മുപ്പത് വരെയും അല്ലെ ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയും ഉള്ള രണ്ട് പത്ത് ദിവസങ്ങളിൽ മാത്രമാണ് നൂറ്റി നാൽപ്പത്തി രണ്ടടി ജലം കണ്ടെയ്ൻ ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ ജലനിരപ്പ് ഉയർത്താൻ കഴിയുന്നത് ഇതെല്ലാം വ്യക്തമായ മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ താൽപ്പര്യങ്ങളും നീതിയുക്തമായിട്ടുള്ള ആവശ്യങ്ങളും കൂടിയാലോചന സമിതി എന്ന് വിവക്ഷിക്കപ്പെടുന്ന ഈ മോണിറ്ററിങ് സമിതി കൃത്യമായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രൊവാക്റ്റീവായി സ്റ്റെപ്പ് എടുക്കേണ്ടത് നടപടിയെടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇവിടെ 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 ഇതിൽ ഹർജിയുമായി പോയി അദ്ദേഹമല്ല സംസ്ഥാന ഗവൺമെൻറ് ആ കാര്യത്തിൽ ഉറക്കം നടിച്ചു ഉണർന്ന് പ്രവർത്തിച്ചില്ല ഒന്ന് രണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായിട്ടുള്ള പെട്ടിമുടി ദുരന്തം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വീണ്ടും കാലവർഷം ഈ പറയുന്ന ദുരന്തം വെള്ളപ്പൊക്കം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടാണ് മേഘവിസ്ഫോടനമുണ്ടായി മിന്നൽ പ്രളയം പ്രളയമുണ്ടായത് എന്നാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തൽ അങ്ങനെയുണ്ടെങ്കിൽ ഈ പുതിയ പശ്ചാത്തലത്തിലും പുതിയ സാഹചര്യത്തിലും കേന്ദ്ര ജല കമ്മീഷനെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും ഈ വിധി പ്രഖ്യാപിച്ച ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെയും അതുമല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നിരീക്ഷണ സമിതിയെയും ഈ കാര്യം തിരിയപ്പെടുത്തി ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാൻ സംസ്ഥാന ഗവൺമെൻറ് എന്തു ചെയ്തു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള ഈ നാല് വർഷക്കാലവും കേരളം വെള്ളപ്പൊക്ക ദുരന്തത്തെ നേരിടുകയാണ് അങ്ങനൊരു വെള്ളപ്പൊക്കം ഡോക്ടർ എ കെ ഗൊസൈൻ നൽകിയിട്ടുള്ള ഐ ഐ ടി ഡൽഹി നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായതിന് സമാനമായിട്ടുള്ളൊരു വെള്ളപ്പൊക്കം ഈ പറയുന്ന വൃഷ്ടിപ്രദേശത്ത് മുല്ലപ്പെരിയാറിൻ്റെ വൃഷ്ടി വൃഷ്ടിപ്രദേശത്ത് ഉണ്ടായാൽ എന്തായിരിക്കും ആ ഡാമിൻ്റെ സ്ഥിതി അത് പറഞ്ഞാൽ അതാരെങ്കിലും ഉന്നയിച്ചാൽ ഭീതിപരത്തി ആശങ്ക പരത്തി ജനങ്ങളെ വിഭ്രാന്തി ഉണ്ടാക്കുകയാണോ അല്ലല്ലോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്രയോ ക്യാമ്പയിനുകൾ നടത്തിയിട്ടുണ്ട് അവിടെയാണ് ഗവൺമെൻറ് അലർട്ടായി ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിലും തുടർ പ്രളയങ്ങളുടെയും ഉരുൾപൊട്ടലിൻ്റെയും പശ്ചാത്തലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ഒരു യാഥാർത്ഥ്യമായി മാറിയിട്ടുള്ള സാഹചര്യത്തിൽ ആ സാഹചര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ജലനിരപ്പ് താഴ്ത്താൻ അതിന് ഈ പറയുന്ന നിരീക്ഷണ സമിതിയിൽ സമ്മർദ്ദം ചെലുത്താൻ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി വന്നാൽ സുപ്രീം കോടതിയിൽ പ്രത്യേക ഹർജിയുമായി പോയി കേരളത്തിന്റെ താല്പര്യം പരിരക്ഷിക്കാൻ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്ന ഘട്ടത്തിലാണ് സ്വകാര്യ വ്യക്തികൾ സുപ്രീം കോടതിയിൽ പോയി നൂറ്റിനാല് സംശയം നിലവിൽ അവിടെ ആശങ്കയില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് പ്രധാനമായും സുപ്രീം കോടതിയിൽ തമിഴ്നാട് വാദമായി ഉന്നയിച്ചത് ഉത്തരവിലേക്ക് എത്തിയതാണ് ഞാൻ പറയുന്നില്ല പക്ഷെ അത് വാദമായി ഉന്നയിച്ചു ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ആ ഡിസംബറിൽ അന്ന് എൽ ഡി എഫിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായി പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായി പിണറായി വിജയൻ അന്ന് പറയുന്നൊരു വാക്കുണ്ട് നൂറ്റി ഇരുപത് അടിയിലേക്കെങ്കിലും കുറച്ച് നിർത്തണം കാരണം അത്രമാത്രം ഗൗരവതരമായി പത്ത് വർഷം മുമ്പ് കേരളം കണ്ടൊരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് എന്നുള്ളത് പരമാവധി ജലനിരപ്പായി കോടതി നിജപ്പെടുത്തുമ്പോൾ പോലും കേരളത്തിന് കേരളം ഭരിക്കുന്ന മുന്നണിക്ക് മുഖ്യമന്ത്രിക്ക് കേരളത്തിന് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് കാണുമല്ലോ എത്ര ഇടയിലേക്ക് ചെയ്യപ്പെടുന്നു കേരളം ഇപ്പൊ കോടതിയിൽ ആവശ്യപ്പെട്ട രേഖകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഒരു ആവശ്യം എന്താണ് എന്താണ് എന്നുള്ളതിന്റെ ഉത്തരമാണ് നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് എന്ന് പറയുമ്പോഴും ഒരു മന്ത്രിക്ക് ആശ്വാസകരമെന്ന് എങ്ങനെ പറയാൻ കഴിയുന്നു വാഴൂർ സോമൻ കൃത്യമായി പറഞ്ഞു അതൊരു ആശ്വാസകരമായ കണക്കല്ല എന്ന് അല്ല ശ്രീ വാഴൂർ സോമൻ പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനവും യോജിക്കുന്നു വിഭ്രാന്തി ഉണ്ടാക്കി ഭീതി പരത്തി കേരളവും തമിഴ്നാടും തമ്മിൽ സംഘർഷാന്തരീക്ഷം ഉണ്ടാക്കുന്നത് കേരളത്തിന് ഒരിക്കലും ഗുണകരമല്ല ഞാൻ അന്നും ഇന്നും എന്നും എടുത്തിട്ടുള്ള ഒരു പൊതു നിലപാട് മുല്ലപ്പെരിയാർ പ്രശ്നത്തെ വൈകാരികവൽക്കരിച്ചാൽ അതിൻ്റെ ഗുണഫലം ഉണ്ടാകുന്നത് തമിഴ്നാടിനായിരിക്കും ഒരു കാരണവശാലും ഈ പ്രശ്നത്തെ വൈകാരികവൽക്കരിക്കരുത് സമചിത്തതയോടുകൂടി തന്നെ ഈ പ്രശ്നത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന് കഴിയണം ആ കാര്യത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഉൾക്കൊള്ളാം അംഗീകരിക്കാം പക്ഷേ ആശങ്കാജനകമായിട്ടുള്ള ഒന്നും മുല്ലപ്പെരിയാറിൽ ഇല്ല എന്ന് ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പത്തു വർഷത്തിന് ശേഷം പറയുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ നൂറ്റി മുപ്പത്തിയാറിടി ജലനിരപ്പിൽ നിന്നും നിലവിലുള്ള നൂറ്റി മുപ്പത്തിയാറിൽ നിന്നും നൂറ്റി ഇരുപതാക്കി താഴ്ത്തിയാൽ മാത്രമേ കേരളത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയുമെന്ന അവകാശവാദം ഉന്നയിച്ച് മനുഷ്യച്ചങ്ങല പിടിച്ച കേരളത്തിലെ ഇടതു ജനാധിപത്യ മുന്നണി ഞാനടക്കമുള്ള ഇടത് ജനാധിപത്യ മുന്നണി ഇന്ന് ആ ഇടതു ജനാധിപത്യ മുന്നണി പറയുന്നു നൂറ്റി മുപ്പത്തിയൊൻപതേ ദശാംശം അഞ്ചടിയായി ജലനിരപ്പ് നിജപ്പെടുത്തിയത് ആശ്വാസകരമായി ബഹുമാനപ്പെട്ട മന്ത്രി അതീവ സന്തുഷ്ടനായി എന്ന് പറയുമ്പോൾ ഈ പ്രശ്നത്തെ എങ്ങനെയാണ് എൽ കാണുന്നത് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇന്ന് എൽ ഡി ഈ കാര്യത്തിൽ നയപരമായിട്ടുള്ള വ്യക്തതയില്ല നൂറ്റി മുപ്പത്തിയാറടിയിൽ നിന്ന് നൂറ്റി ഇരുപതടിയായി കുറയ്ക്കണമെന്നും പുതിയ ഡാം നിർമ്മിക്കണമെന്നുള്ളത് എൽ ഡി എഫിൻ്റെ സംസ്ഥാന സമിതിയുടെ തീരുമാനമാണ് ദിവസങ്ങളെടുത്ത് ചർച്ച ചെയ്തതിനു ശേഷമാണ് അന്ന് ആ തീരുമാനത്തിൽ എത്തിച്ചേർന്നത് ആ വ്യക്തതയുള്ള സുദൃഢമായിട്ടുള്ള തീരുമാനത്തെയും ആ അവകാശവാദത്തെയും ദുർബലപ്പെടുത്തുന്ന പ്രതികരണങ്ങളാണ് സംസ്ഥാന മുഖ്യമന്ത്രിയുടെയും അതിനേക്കാൾ വിചിത്രം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ ജലവിഭവ വകുപ്പ് മന്ത്രിയുടെയും ഭാഗത്തുനിന്നുണ്ടായത് വളരെ വളരെ നിർഭാഗ്യകരമെന്ന് മാത്രമല്ല പ്രതിഷേധാർഹമായിട്ടുള്ള പ്രതികരണമാണ് ജലവിഭവ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇത് അതീവ സന്തുഷ്ടനാണെന്നും അതുപോലെ തന്നെ ഇത് ഏറ്റവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായി കാണുന്നു എന്ന് പറയുന്നത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്നതല്ല ഒരു ധാരണയുണ്ട് ഈ ഡാമിൻ്റെ ബലക്ഷയം സംബന്ധിച്ച് നമ്മുടെ കയ്യിൽ ആധികാരിക രേഖയില്ല ബോധ്യപ്പെടുത്താൻ തെളിവുകളില്ല നിയമപരമായി നിയമപരമായി നമുക്ക് പിടിവള്ളികളില്ല എന്നൊക്കെ പക്ഷേ ഏറ്റവും അവസാനം യു എൻ അഫിലിയേഷനുള്ള സർവകലാശാലയുടെ പഠന റിപ്പോർട്ടടക്കം കേരളത്തിന് മുന്നോട്ട് വെക്കാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ശ്രീ ജോ ജോസഫ് ഈ ഹർജിയുമായി സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ അതിൽ വീണ്ടും വീണ്ടും പ്രസക്തമാവുകയാണ് ഒന്ന് നിസ്സാരമായി കേരളത്തിന് സെൻട്രൽ വാട്ടർ കമ്മീഷന് നിയമപരമായി നിബന്ധനയുടെ ഭാഗമായിരുന്നുവെങ്കിൽ മുല്ലപ്പെരിയാറിൽ ഇന്ന് ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഉയരുന്ന ആശങ്ക പോലും ജലനിരപ്പിന്റെ കാര്യത്തിൽ ഉണ്ടാകുമായിരുന്നില്ല രണ്ട് ഡാമിൻ്റെ വിലക്ഷയം സംബന്ധിച്ച് നിയമപരമായി സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള കൂടുതൽ കൂടുതൽ പഠനങ്ങളും വിവരങ്ങളും പുറത്തേക്ക് വരികയാണോ എന്ന് ഇടവേളയ്ക്ക് ശേഷം വരാം